ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സിൽ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. നമ്മളെന്നാൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പാഠപുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇത് എട്ടാമത്തെ ഭാഗമാണ്. സാമൂഹ്യശാസ്ത്രം പത്താം ക്ലാസ് ടെസ്റ്റിൻ്റെ ആറാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്താണ്, സമരവും സ്വാതന്ത്ര്യവും എന്ന ഭാഗത്തു നിന്ന്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ചേർന്ന് വാട്സപ്പ് ചെയ്യാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മിഷൻ എൽ ടി സിയുടെ ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എക്സാം ഇവിടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചാനലിൽ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ മേളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോപ്പിക് അടിസ്ഥാനത്തിലെ എക്സാം അറ്റൻഡ് ചെയ്യാം. ലേറ്റസ്റ്റ് 5 എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 24 എക്സാമുകൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി അറ്റൻഡ് ചെയ്യണമെങ്കിൽ ടോപ്പിക് അടിസ്ഥാനത്തിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആ ടോപ്പിക്ക് ഓരോ ദിവസത്തെ വീഡിയോയുടെ അവസാനമാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പോവാം. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്, ദാദ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ, ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു, 21 വർഷം, ഏത് യാത്രയിലാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടത്, ഡർബനിൽ നിന്ന് പിട്ടോറിയിലേക്കുള്ള യാത്ര, ചമ്പാരൻ നീലം കർഷകരുടെ സമരം നടന്ന വർഷം 1917, അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം 1918 ഗുജറാത്ത്. ഇപ്പം തുടർന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്, ദാദ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ, ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു, 21 വർഷം, ഏത് യാത്രയിലാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടത്, ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള യാത്ര, ചമ്പാരൻ നീലം കർഷകരുടെ സമരം നടന്ന വർഷം 1917 ബീഹാർ, അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം 1918 ഗുജറാത്ത്, ഖേദയിലെ കർഷക സമരം നടന്നത് 1918 ഗുജറാത്ത്, ഖേദയിലെ നികുതി പിരിവിനെതിരെയായിരുന്നു ഖേദയിലെ കർഷക സമരം, ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ, ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാറാണ് ലഭിച്ചത്, 8 ഓസ്കാർ, മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ, ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്. ഒന്നുകൂടെ നോക്കാം. ഖേദയിലെ കർഷക സമരം നടന്ന വർഷം 1918 ഗുജറാത്ത്, ഖേദയിലെ നികുതി പിരിവിനെതിരെ ഖേദയിലെ കർഷക സമരം, ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്ത റിച്ചാർഡ് ആറ്റൻബറോ, ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാറാണ് ലഭിച്ചത്, 8 ഓസ്കാർ, മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ, ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1919. റൗലറ്റ് നിയമം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ. സെയ്ഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ ജാലിയൻവാലാബാഗിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് നടന്നതും 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ അമൃത്സർ. അമൃത്സർ പഞ്ചാബിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കാം. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1919. റൗലറ്റ് നിയമം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ചിലുവും സത്യപാലും. സെയ്ഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ ജാലിയൻവാലാബാഗിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ, പഞ്ചാബ്. പ്രതിഷേധക്കാർക്കെതിരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ.
പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കി എന്ന ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് വെച്ചാൽ നിസ്സഹകരണ സമരം നോക്കാം. പ്രതിഷേധക്കാർക്കെതിരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടതെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കിയെന്ന് ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവധിയിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന് സ്കൂളുകളിലും കോളേജുകളിലും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഇപ്പോൾ നോക്കാം, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കാം. അവധിയിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാർ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകൾ അടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. നിസ്സഹകരണ പ്രസ്ഥാന സമയത്ത് രൂപീകരിച്ച വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമ്യ മിലിയ തുടങ്ങിയവ. ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരികളും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടീഷ് ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം ചൗരി ചൗര സംഭവം. 1922 നടന്നതാണ് ചൗരി ചൗര സംഭവം. ഇപ്പോൾ നോക്കാം, നിസ്സഹകരണ പ്രസ്ഥാന സമയത്ത് രൂപീകരിച്ച വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിൽ എന്ന് ചോദിച്ചാൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരികളും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്നത് സംസ്ഥാനം ഉത്തർപ്രദേശ്. ചൗരി ചൗര സംഭവത്തിൽ എത്ര പോലീസുകാരാണ് വെന്തു മരിച്ചത്? 22. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയായിരുന്നു കലാപകാരികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായത് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഗാന്ധിജി എത്തിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. ഇപ്പോൾ നോക്കാം, ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ചൗരി ചൗര സംഭവത്തിൽ എത്ര പോലീസുകാരാണ് വെന്തു മരിച്ചത്? 22. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായത് 1929 ലാഹോർ സമ്മേളനം, അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിച്ചത് ഗാന്ധിജി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടാനും കാരണമായത് ഗാന്ധിജി. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾ ആദ്യമേ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ് നികുതി എടുത്തു കളഞ്ഞു. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. ഇനിയുണ്ട് നിർദ്ദേശങ്ങൾ, നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടെ നോക്കാം. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു.
സിവിൽ നിയമലംഘന ബന്ധപ്പെട്ട ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് അടുത്ത് നോക്കുന്നത്. ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷണത്തിന് നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. എന്തൊക്കെയാണ് നമ്മുടെ നോക്കാം. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഉപ്പ് സമരം ആയുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിന് 2/5 ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയമായ ചെറുകിട ഉപ്പ് ഉൽപ്പാദകർക്ക് മേൽ ഉപ്പ് ഉണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 ഇരട്ടി വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാം, ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് നമ്മൾ നോക്കിയത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിന് 2/5 ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദാരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയമായ ചെറുകിട ഉപ്പ് ഉൽപ്പാദകർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്ന നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 ഇരട്ടി വർദ്ധിപ്പിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യവുമായി ഉപ്പ് നികുതി എടുത്തു കളയുക എന്നതായി മാറി. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ലണ്ടനിലെ ജെയിംസ് പാലസ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 1930, 1931, 1932. കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ. തമിഴ്നാട്ടിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം വേദാരണ്യം. മഹാരാഷ്ട്രയിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം ബോംബൈ. ബംഗാളിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം നവസ്കാലി. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളും ഉപ്പ് നിയമം ലംഘിച്ചു. ഇപ്പോൾ നടന്നോക്കാം, വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്. വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ലണ്ടനിലെ ജെയിംസ് പാലസ്. വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930, 1931, 1932. കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ. തമിഴ്നാട്ടിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം വേദാരണ്യം. മഹാരാഷ്ട്രയിൽ ബോംബൈ. ബംഗാളിൽ നവഖാലി. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലും ഉപ്പ് നിയമം ലംഘിച്ചു. ഗുജറാത്തിലെ ധാരാസനയിൽ ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സമരം നയിച്ചത് സരോജിനി നായിഡു. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആശ്രമത്തിൽ ഞാൻ നമ്മുടെ തുടർന്ന് ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. 1942 ഓഗസ്റ്റ് 8 ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇത് മുഴുവനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇങ്ങനെയായിരുന്നു, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആശ്രമത്തിൽ നാം നമ്മുടെ തുടരുകയും അല്ലെങ്കിൽ കാണാൻ ജീവിച്ചിരിക്കുകയുമില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജി 1942 ഓഗസ്റ്റ് 8. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇപ്പോൾ നോക്കാം, ഗുജറാത്തിലെ ധാരാസനയിൽ ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സമരം നയിച്ചത് സരോജിനി നായിഡു. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആശ്രമത്തിൽ തന്നെ നാം നമ്മുടെ തുടർന്ന് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജി 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം.
ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അസംതൃപ്തി, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടും എന്ന തോന്നൽ, ഇന്ത്യ സമരത്തിന് ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് അടുത്തു നോക്കാം. നാട്ടുരാജാക്കന്മാർക്ക് സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. അപ്പോൾ നമ്മുടെ നോക്കാം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാരണമായ ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും തമ്മിലുള്ള ജനങ്ങളുടെ അസംതൃപ്തി, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടും എന്ന തോന്നൽ. അടുത്ത, ഇന്ത്യൻ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നാട്ടുരാജ്യക്കാരന്മാർക്ക് സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, സർക്കാർ ജീവനക്കാർ രാജിവെക്കുക, അതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറു പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിർദ്ദേശങ്ങൾ. ദേശബന്ധു എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ സി ആർ ദാസ്. അടുത്ത് നമ്മൾ കുറച്ച് ഒരു വാക്കുകയാണ് പറയാൻ പോകുന്നത്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന് കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൻ്റെ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളിയായ ദേശബന്ധു സി ആർ ദാസ്, ജവഹർലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോട് ചേർന്നു. മഹാത്മാഗാന്ധിയുടെ പിന്മാറ്റത്തിൽ ദുഃഖിതവും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ചൗരി ചൗരാ സംഭവത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണിത്. ഇപ്പോൾ നമ്മൾ നോക്കാം, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടെ കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ്, പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൻ്റെ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളിയായ ദേശബന്ധു സി ആർ ദാസ്, നെഹ്റു, ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച മഹാത്മയുടെ പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോട് ചേർന്നു. മഹാത്മയുടെ പിന്മാറ്റത്തിൽ ദുഃഖിതരും രോഷാകുലനുമായ ദേശബന്ധുവിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. ചൗരി ചൗരാ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം 1923. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1928. എവിടെയായിരുന്നു ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഡൽഹി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. സായുധ വിപ്ലവത്തിനായി ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ ചേർന്ന് ആരംഭിച്ച സേനാവിഭാഗം റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണം നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ സാൻറ്റേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് വെടിവെച്ചു കൊന്നത് ലാഹോറിൽ വെച്ച്. മുന്നോട്ട് നോക്കാം, സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923. സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1928. ആസ്ഥാനം ഡൽഹി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. സായുധ വിപ്ലവത്തിനായി ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ ചേർന്ന് ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ സാൻറ്റേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് വെടിവെച്ചു കൊന്നത് ലാഹോറിൽ വെച്ച്. പൗര അവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾക്ക് പാസാക്കുന്നതിനും പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗും പാദുകേശ്വർ ദത്തും. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. അഭിനവ ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി ഡി സവർക്കർ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരിദാസും. ഗദാർ പാർട്ടി സ്ഥാപിച്ചത് ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ. എന്നോട് നോക്കാം, പൗര അവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗും പാദുകേശ്വർ ദത്തും.
ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. അഭിനവ ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി ഡി സവർക്കർ. അനുശീലൻ സമിതി സ്ഥാപിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരിദാസും. ഗദാർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ. ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 ബോംബെ. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് സിംഗപ്പൂർ. പിന്നോട്ട് നോക്കാം. ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 ബോംബെ. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് ചന്ദ്രബോസിനെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് സിംഗപ്പൂരിൽ വെച്ച്. സിംഗപ്പൂരിൽ സ്ഥാപിച്ച താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്തായിരുന്നു വെച്ചാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെൻറ്റ്. ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ച മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ജപ്പാൻ്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. പിന്നോട്ട് നോക്കാം. താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെൻറ്റിനെതിരെ ചുമതല മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മി. ജപ്പാൻ്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന തിരുനെല്ലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നത് വാഞ്ചി അയ്യറാണ്. 1911 ജൂലൈ 17. വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാഡം ഭിക്കാജി ഗമേണ. ഓർത്ത് വെച്ചുക, വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം കേട്ട് പഠിച്ചു വെച്ചുക. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തിയെന്ന് എഴുതിയത് മാഡം ഭിക്കാജി ഗമ. ഇപ്പോൾ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നത് വാഞ്ചി അയ്യറാണ്. 1911 ജൂലൈ 17. വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാഡം ഭിക്കാജി ഗാമ. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകൾ അടിയമത്തത്തിൽ ആയിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്ന് ഉയർത്തി എന്ന് പറഞ്ഞത് മാഡം ഭിക്കാജി ഗാമ. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിച്ച തൊഴിലാളി സംഘടനകൾ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1920. എൻ ജി രംഗയുടെ നേതൃത്വത്തിൽ കർഷക നേതാക്കളുടെ ശ്രമഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത് ലാഹോറിൽ വെച്ച്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ. ഒന്നുകൂടെ നോക്കാം. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിച്ച തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1920. എൻ ജി രംഗയുടെ നേതൃത്വത്തിൽ കർഷക നേതാക്കളുടെ ശ്രമഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത് ലാഹോറിൽ വെച്ച്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ. കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, നികുതികൾ റദ്ദാക്കുക,
കർഷക തൊഴിലാളികൾ മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക, തേഫാഗ സമരം നടന്നത് ബംഗാൾ, തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശ്, നാവിക കലാപം നടന്നത് മുംബൈ. ഇപ്പോൾ നമ്മൾ നോക്കാം, കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങളാണ് ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കേരള യൂണിയനുകളെ അംഗീകരിക്കുക. അടുത്ത തേഫാഗ സമരം നടന്നത് ബംഗാൾ, തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശ്, നാവിക കലാപം നടന്നത് മുംബൈ. ധീരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തിന് ശക്തമായി എതിർക്കുകയും ചെയ്ത നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടൻ ഭരിച്ചിരുന്നത് ലേബർ പാർട്ടി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് സർവേന്ത്യ ലീഗിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇപ്പോൾ നോക്കാം, ധീരാഷ്ട്രവാദത്തെ ഇന്ത്യയുടെ വിഭജനത്തെ ശക്തമായി എതിർത്തിരുന്ന നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടൻ ഭരിച്ചിരുന്ന ലേബർ പാർട്ടി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് സർവേന്ത്യ ലീഗിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിതനായത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി എന്താണെന്ന് ചോദിക്കാം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ, അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്താവുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഒന്നുകൂടെ നോക്കാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ അർഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാവുന്നതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനെ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഹിത പരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെയും അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. കോൺഗ്രസ് സർവേന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതി അംഗീകരിച്ചു. ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഒഗസ്റ്റ് 15. ഒന്നുകൂടെ നോക്കാം, കോൺഗ്രസും സർവേന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതി അംഗീകരിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് 1947 ജൂലൈ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ എക്സാം ഈ ടോപ്പിക് അടിസ്ഥാനത്തിലൂടെ ടോപ്പിക് അടിസ്ഥാനത്തിലെ എക്സാമിൽ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ.